ഏവർക്കും സ്വാഗതം. ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരികയാണ്. ഈ മാസം 8-ാം തീയതി ആഗസ്റ്റ് 8-ന് മുഹറം എന്ന പുതു അവധി കേരളത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ കലണ്ടറുകളിലും 8 ചുവന്ന അക്ഷരത്തിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ മുസ്ലിം സംഘടനകളുടെ അഭ്യർത്ഥന പ്രകാരം മുഹറം 8-ാം തീയതിയല്ല 9-ാം തീയതിയാണെന്നും അതുകൊണ്ട് പുതു അവധി 9-ാം തീയതി പ്രഖ്യാപിക്കണമെന്നുമുള്ള സംഘടനകളുടെ ആവശ്യം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. ഇനി 9-ാം തീയതി ആയിരിക്കും ഓഗസ്റ്റ് 9-ന് കേരളത്തിൽ പുതു അവധിയായി, അതായത് ചൊവ്വാഴ്ച പുതു അവധിയായി പ്രഖ്യാപിച്ചു. പക്ഷേ വലിയൊരു ആശയക്കുഴപ്പമായിരുന്നു പിന്നീട് നേരിട്ടത്. കലണ്ടറിൽ 8-ാം തീയതി ചുമന്ന അക്ഷരത്തിൽ മാർക്ക് ചെയ്യുകയും 9-ാം തീയതി പൊതു അവധി പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ 2 ദിവസം അവധിയാണ് എന്നുള്ള ധാരണയാണ് പല വാർത്താമാധ്യമങ്ങളും പുറത്തുവിട്ടത്. 8-ാം തീയതിയും 9-ാം തീയതിയും കേരളത്തിൽ പുതു അവധിയായിരിക്കുമെന്ന് എല്ലാവരും കണക്കുകൂട്ടി. എന്നാൽ കൃത്യമായൊരു വിശദീകരണം അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. 8-ാം തീയതി അവധി ഉണ്ടായിരിക്കുകയില്ല. ചുമന്ന അക്ഷരത്തിലാണ് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിലും 8-ാം തീയതി പ്രവൃത്തി ദിവസമായിരിക്കുമെന്നും 9-ാം തീയതി മാത്രമായിരിക്കും പുതു അവധിയെന്നും സംസ്ഥാന സർക്കാർ വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം സ്ഥിരീകരിച്ചു. എന്നാൽ വിദ്യാഭ്യാസങ്ങളുടെ കാര്യങ്ങളുടെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. 8-ാം തീയതി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അവധി നൽകുകയും 9-ാം തീയതിയും ഈ അവധി തുടരുകയും ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയായിരിക്കും സൃഷ്ടിക്കുക. മഴ മൂലം നിരവധി ക്ലാസുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ 2 ദിവസം അവധി നൽകുവാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും നിലവിൽ 8-ാം തീയതി കേരളത്തിൽ പ്രവൃത്തി ദിവസമായിരിക്കും. 9-ാം തീയതി മുഹറം ദിനത്തിൽ കേരളത്തിൽ പൊതു അവധിയും പ്രഖ്യാപിച്ചിരിക്കുന്നു.